നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ 9th ചാപ്റ്ററായ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 9.2 ആണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പഠിച്ചതെന്തായിരുന്നു, ഒരു സൊല്യൂഷൻ നമുക്ക് തരും, അത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സസൈസിലും ഉള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. y is equal to e raised to x plus 1. അതാണ് നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് y2 dash minus y dash is equal to 0. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വൈ ഡാഷും വൈ ടു ഡാഷും കണ്ടുപിടിച്ചിട്ട് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വൈ ഡാഷ് കാണാം. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഞാൻ ഇ റേസ് ടു എക്സ്, വൺ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0. ഇനി വൈ ടു ഡാഷ് എന്താ വരിക, ഇ റേസ് ടു എക്സിൻ്റെ ഇ റേസ് ടു എക്സ് തന്നെ. ഇനി നമുക്ക് എൽ എച്ച് എസ് എടുക്കാം. എൽ എച്ച് എസ് എന്താണ്, വൈ ടു ഡാഷ് മൈനസ് വൈ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു വൈ ടു ഡാഷ് എന്താണ്, ഇ റേസ് ടു എക്സ് മൈനസ്, വൈ ഡാഷ് എന്ത് തന്നെയാണ്, ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് എന്താണ്, 0. 0 എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ആർ എച്ച് എസ് കണ്ടോ. അപ്പോൾ എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. അപ്പോൾ എന്ത് പറയാം, ദെർഫോർ വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് 1 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ടു ഡാഷ് മൈനസ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിൻ്റെ സൊല്യൂഷൻ തന്നിരിക്കുന്നത് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് സി എന്നാണ്. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുന്നത് വൈ ഡാഷ് മൈനസ് 2x മൈനസ് 2 സി ഈക്വൽ ടു 0. അപ്പോൾ ആദ്യം നമുക്ക് വൈ ഡാഷ് കണ്ടുപിടിക്കാം. ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് ഡെറിവേറ്റീവ് മതി. ഈ വൈ ഡാഷ് ഞാൻ നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ് ഇട്ട്, അതിൻ്റെ വേറൊരു നൊട്ടേഷനാണിത്. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം 2x പ്ലസ് 2x എന്ന് പറയുമ്പോൾ 2, പിന്നെ സി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0. അപ്പോൾ നമുക്കിവിടെ ഇനി എൽ എച്ച് എസ് എഴുതാം അല്ലേ. എൽ എച്ച് എസ് എന്താണ്, വൈ ഡാഷ് മൈനസ് 2x മൈനസ് 2. വൈ ഡാഷ് എന്ത് കിട്ടി, 2x പ്ലസ് 2. ബാക്കി ഇവിടെ എന്തുണ്ട്, മൈനസ് 2x മൈനസ് 2. 2x മൈനസ് 2x ക്യാൻസലായി, 2 മൈനസ് 2 ക്യാൻസലായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു 0. അത് തന്നെയല്ലേ നമ്മുടെ ആർ എച്ച് എസ് നോക്കിയേ, 0 തന്നെയാണ്. അപ്പോൾ എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ദെർഫോർ വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് സി ഈസ് എ സൊല്യൂഷൻ ഓഫ് വൈ ഡാഷ് മൈനസ് 2x മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 എന്നും കൂടി എഴുതി നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, സൊല്യൂഷൻ തന്നിരിക്കുന്നത് വൈ ഇസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് സി എന്നാണ്. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുന്നത് വൈ ഡാഷ് പ്ലസ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വൈ ഡാഷ് കാണാം. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ എക്സ്. സി എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0. അപ്പോൾ നമുക്ക് ഇനി എൽ എച്ച് എസ് എടുക്കാമല്ലോ. എൽ എച്ച് എസ് എന്ന് പറയുന്നത് വൈ ഡാഷ് പ്ലസ് സൈൻ എക്സ് ആണ്. വൈ ഡാഷ് എന്താണ്, മൈനസ് സൈൻ എക്സ്. ബാക്കി അവിടെ എന്തുണ്ട്, പ്ലസ് സൈൻ എക്സ്. പ്ലസ്സും മൈനസും സൈൻ എക്സും നമുക്കവിടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് 0 കിട്ടി. 0 എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ആർ എച്ച് എസ് ആണ്. അപ്പോൾ നമുക്ക് എൽ എച്ച് എസ് ഇസ് ഈക്വൾ ടു ആർ എച്ച് എസ് എന്ന് കിട്ടി. ദെർഫോർ വൈ ഇസ് ഈക്വൾ ടു കോസ് എക്സ് പ്ലസ് ഇ ഇസ് ദ സൊല്യൂഷൻ ഓഫ് വൈ ഡാഷ് പ്ലസ് സൈൻ എക്സ് ഇസ് ഈക്വൾ ടു 0. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഇസ് ഈക്വൾ ടു റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഡാഷ് ഇസ് ഈക്വൾ ടു എക്സ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ വൈ ഡാഷ് വേണമല്ലേ. അപ്പോൾ വൈ ഡാഷ് കാണാം. ഈ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം, 1 പ്ലസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 1/2 എന്ന് എഴുതായിരുന്നു അല്ലേ. ഇവിടെ ഇത് നമ്മുടെ വൈ തന്നെയാണ്. എന്നിട്ട് നമുക്ക് ഇനി വൈ ഡാഷ് കാണാം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 1/2 മൈനസ് 1 വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എക്സ് സ്ക്വയറിൻ്റെ 2x കൂടി ഇവിടെ ചെയ്യണം, വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ. 1/2 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്, മൈനസ് 1/2 ഇൻറ്റു 2x. അതിൽ ഈ 2ഉം ക്യാൻസലായി പോട്ടോ, വിച്ച് ഇസ് ഈക്വൽ ടു ബാക്കി ന്യൂമറേറ്ററിൽ എക്സ് ഉണ്ട്. ഇതിന് നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാം അല്ലേ, 1 പ്ലസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 1/2 എന്ന് എഴുതാം. കാരണം മുകളിലെ ന്യൂമറേറ്റർ അവരുടെ നെഗറ്റീവ് ആണ്, അപ്പോൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പോസിറ്റീവ് ആകും. അപ്പോൾ എക്സ് ബൈ ഇത് നമുക്ക് എന്ത് എഴുതാം, റൂട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലേ. റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ തന്നെയാണ്, 1 പ്ലസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 1/2. അപ്പോൾ വൈ ഡാഷ് നമ്മളോട് കണ്ടുപിടിച്ചു. ഇനി നമുക്കിവിടെ എൽ എച്ച് എസ് എന്താണ്, വൈ ഡാഷ് ആണ്. ആർ എച്ച് എസിലെ എക്സ് വൈ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ആർ എച്ച് എസ് എടുത്തിട്ട് എൽ എച്ച് എസിലേക്ക് പോകാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആർ എച്ച് എസ് എന്താണ്, എക്സ് വൈ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് അതുപോലെ എഴുതി, വൈ എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ബാക്കി ഇവിടെ എന്തുണ്ട്, 1 പ്ലസ് എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. നമുക്ക് റൂട്ടാക്കി എഴുതാം അല്ലേ.
റൂട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ, അതാണ് നമ്മുടെ വൺ പ്ലസ് എക്സ് സ്ക്വയർ. അങ്ങനെ നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ ഒരു റൂട്ട് ക്യാൻസലായി, ബാക്കി നമുക്ക് അവിടെ എന്ത് കിട്ടി? എക്സ് ബൈ റൂട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ. എക്സ് ബൈ റൂട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തായിരുന്നു? വൈ ഡാഷ് ആയിരുന്നല്ലോ. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? വൈ ഡാഷ്. അപ്പോൾ നോക്കിയേ, നമ്മുടെ ആർ എച്ച് എസ് എടുത്തിട്ട് നമ്മുടെ എൽ എച്ച് എസിലും കിടക്കുന്നത് വൈ ഡാഷ് തന്നെയല്ലേ. അപ്പോൾ നമ്മളവിടെ എൽ എച്ച് എസിലെത്തി. അപ്പോൾ ആർ എച്ച് എസ് ഈസ് ഈക്വൽ ടു എൽ എച്ച് എസ്, ദർ ഫോർ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ ഈസ് എ സൊല്യൂഷൻ ഓഫ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. ഇനി നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. എല്ലാം ഇതുപോലെ തന്നെയാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ഇസ് ഈക്വൽ ടു എ എക്സ്. നമ്മുടെ ഇക്വേഷൻ തന്നിരിക്കുന്നത് എക്സ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ, അതിൽ എക്സ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വൈ ഡാഷ് വേണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുകയാണ്. എ എക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ എ ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇതിൻ്റെ എൽ എച്ച് എസ് എടുക്കാം. എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ഡാഷ്. നമുക്ക് വൈ കിട്ടുണ്ടോ എന്ന് നോക്കാം. ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ഡാഷ് എന്താണ്? എ. അപ്പോൾ എക്സ് ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്? എ എക്സ് എന്ന് എഴുതാം അല്ലേ. എ എക്സ് ആണ് നമ്മുടെ എന്ത്? വൈ. വൈ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ആർ എച്ച് എസ് അല്ലേ. അപ്പോൾ നമ്മുടെ എൽ എച്ച് എസ് എടുത്തിട്ട് ആർ എച്ച് എസിലേക്ക് പോയി. ദെർഫോർ വൈ ഇസ് ഈക്വൽ ടു എ എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ. ഇനി നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൈ ഇസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ഓർ എക്സ് ലെസ് ദാൻ മൈനസ് വൈ എന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വൈ ഡാഷ് കാണണമല്ലേ. വൈ ഡാഷ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്കിവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യം എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ എന്താണ്? കോസ് എക്സ്. പ്ലസ് സെക്കൻഡ് സൈൻ എക്സ് ഇൻറ്റു എക്സിൻ്റെ വണ്ണ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എൽ എച്ച് എസിലെ എക്സ് വൈ ഡാഷും ആർ എച്ച് എസ് നോക്കിയേ വൈ പ്ലസ് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ആർ എച്ച് എസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എൽ എച്ച് എസിലേക്ക് എത്താൻ പറ്റും. അഥവാ എൽ എച്ച് എസ് എടുത്തിട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ എന്തെങ്കിലും ടേമൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്താലേ നമുക്ക് ആർ എച്ച് എസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആർ എച്ച് എസ് എടുക്കാം. ആർ എച്ച് എസ് എന്തായിരുന്നു? വൈ പ്ലസ് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇനി വൈ എന്താണ്? എക്സ് സൈൻ എക്സ്. പ്ലസ് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ത് വരും? എക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ്. ഈ രണ്ട് ടേമിൽ എക്സ് കോമൺ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്? ഇവിടെ സൈൻ എക്സ്, ഇവിടെയോ റൂട്ട് എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഇത് ഈ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു എക്സ് സ്ക്വയർ കോമൺ ആയിട്ടുണ്ട്, അപ്പോൾ അതും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ബാക്കി വണ്ണ്, ഇവിടെ മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ഈ എക്സ് സ്ക്വയർ നമ്മുടെ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ വരിക? എക്സ് മാത്രം. ബാക്കി റൂട്ടിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വൺ മൈനസ് സൈൻ സ്ക്വയർ എക്സ്. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു എന്താണ്? വൺ മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്താണ്? കോ സ്ക്വയർ എക്സ്. അപ്പോൾ റൂട്ട് കോ സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കോസ് എക്സ് എന്ന് എഴുതാം. നോക്കി എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എക്സ് കോസ് എക്സ്. നോക്കിയേ സൈൻ എക്സ് പ്ലസ് എക്സ് കോസ് എക്സ് എന്താണ്? വൈ ഡാഷ്. അപ്പോൾ നമുക്കിവിടെ ഇതിന് പകരം എന്ത് കൊടുക്കാം? ഇതിന് പകരം വൈ ഡാഷ് എന്ന് കൊടുക്കാം. എക്സ് വൈ ഡാഷ് ഇതല്ലേ നമ്മുടെ എൽ എച്ച് എസ്. അപ്പോൾ നമ്മൾ ആർ എച്ച് എസ് എടുത്തിട്ട് എവിടെ എത്തി? എൽ എച്ച് എസിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എൽ എച്ച് എസ് ഇസ് ഈക്വൾ ടു ആർ എച്ച് എസ് ആയതുകൊണ്ട് വൈ ഈക്വൾ ടു എക്സ് സൈനസ് ഈസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് വൈ ഡാഷ് ഇസ് ഈക്വൾ ടു വൈ പ്ലസ് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. നമുക്ക് സെവൻത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് വൈ പ്ലസ് സി. നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ ബൈ വൺ മൈനസ് എക്സ് വൈ. അതിൽ എക്സ് വൈ നോട്ട് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് വൈ വൺ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിനോമിനേറ്റർ സീറോ ആയി പോകില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് വൈ പ്ലസ് സി. നമുക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു എന്ത് കിട്ടും? വൈയുടെ എന്താണ്? വൈ ഡാഷ് അല്ലേ. പ്ലസ് അടുത്തത് എന്ത് വരും? വൈ ഇൻറ്റു എക്സിൻ്റെ വണ്ണ്. വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് വൈ എന്ന് പറയുന്നത് എന്താണ്? വൺ ബൈ വൈ ഇൻറ്റു വൈയുടെ വൈ ഡാഷ് പ്ലസ് സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സീറോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ വൈ ഇവിടെ എന്തായിട്ടുണ്ട്? താഴത്തെ ഡിനോമിനേറ്ററിലുണ്ട് അല്ലേ. അപ്പോൾ ഈ വൈനെ നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വൈ ഇൻറ്റു എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു വൈ ഡാഷ് എന്ന് കിട്ടി. നമുക്കിവിടെ എന്ത് ചെയ്യാം? വൈനെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും?
എക്സ് ഇൻറ്റു വൈ ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ഇത് വൈ സ്ക്വയറിനാവും അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു വൈ ഡാഷ്. ഇനി നമുക്ക് ഇതിലെന്തുണ്ട്, ഈ വൈ ഡാഷിൻ്റെ ടേമിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ ടേമിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. വൈ സ്ക്വയർ മാത്രം ഇവിടെ നിർത്താം, കാരണം ഈ രണ്ടിലും വൈ ഡാഷ് കോമൺ ആയിട്ടുള്ളതാണ്. വൈ ഡാഷ് ഈ ടേം അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു വൈ ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ ഡാഷ്, ഇതിൽ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ബാക്കി, ഇവിടെ വണ്ണ്, ഇവിടെ മൈനസ്, ഇവിടെ എക്സ് വൈ ഉള്ളൂ അല്ലേ, വൈ ഡാഷ് നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, വൈ സ്ക്വയർ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ബൈ വൺ മൈനസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു വൈ ഡാഷ്, അല്ലെങ്കിൽ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ ബൈ വൺ മൈനസ് എക്സ് വൈ. ഇതല്ലേ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കേസിൽ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് LHS എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡെർഫോർ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നമുക്ക് അങ്ങനെയും പറയാം. അങ്ങനത്തെ ചില കേസുകളും വരാറുണ്ട്. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8th ക്വസ്റ്റ്യൻ, y മൈനസ് കോസ് വൈ ഇസ് ഈക്വൽ ടു എക്സ്, ഇതാണ് സൊല്യൂഷൻ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. y സൈൻ വൈ പ്ലസ് കോസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു വൈ. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. നമുക്കിവിടെ വൈ ഡാഷൊക്കെ വേണമല്ലോ, നമുക്കത് ഡയറക്റ്റ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ LHS എടുക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, വൈ ഡാഷ് കിട്ടും. മൈനസ് കോസ് വൈ എന്താ പറയുക, മൈനസ് സൈൻ വൈ അല്ലേ. അപ്പോൾ ഇത് പ്ലസ് ആയ രണ്ട് മൈനസും കൂടി ആകുമ്പോൾ സൈൻ വൈ ഇൻറ്റു വൈയുടെ വീണ്ടും എന്ത് വരും, വൈ ഡാഷ് വരും. അപ്പോൾ വൈ ആയതുകൊണ്ട് ആ വൈ ഡാഷ് ഇടാൻ മറക്കരുത്. വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് വൺ എന്ന് കിട്ടും. നമുക്കിതിൽ രണ്ടെണ്ണത്തിൽ നിന്നും വൈ ഡാഷ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ വൺ പ്ലസ് സൈൻ വൈ വരും വിച്ച് ഈസ് ഈക്വൽ ടു വൺ. അപ്പോൾ ഇതിൽ നിന്ന് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം, വൺ ബൈ വൺ പ്ലസ് സൈൻ വൈ. ഇതാണ് നമുക്ക് വൈ ഡാഷ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്തെടുക്കാം, LHS എടുക്കാം, കാരണം നമുക്ക് ഇതിൽ നിന്ന് നേരിട്ട് കിട്ടിയില്ല. LHS എന്താ പറയണത്, വൈ സൈൻ വൈ പ്ലസ് കോസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ഡാഷ് ഈക്വൽ ടു വൈ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. RHS വൈ ആണ് കിടക്കുന്നത്. നമുക്കിതിൽ എന്ത് ചെയ്യാം, വൈ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ബാക്കിയൊക്കെ നമുക്ക് അതേപോലെ തന്നെ എഴുതാം, വൈ സൈൻ വൈ പ്ലസ് കോസ് വൈ പ്ലസ് എക്സ്. അപ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, ഇവിടെ നോക്കിയാൽ വൈ മൈനസ് കോസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് വൈ ഇസ് ഈക്വൾ ടു എന്ത് എഴുതാം, വൈ ഇസ് ഈക്വൾ ടു കോസ് വൈ പ്ലസ് എക്സ് എന്ന് എഴുതിക്കൂടെ അല്ലേ. വൈ ഈക്വൾ ടു കോസ് വൈ പ്ലസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ കോസ് വൈ പ്ലസ് എക്സിന് പകരം നമുക്ക് ഇനി ഇവിടെ എന്ത് എഴുതാം, വൈ എന്ന് എഴുതാം. അപ്പോൾ ഞാനിനി കോസ് വൈ പ്ലസ് എക്സിന് പകരം വൈ എന്ന് എഴുതുന്നുള്ളൂ. വൈ സൈൻ വൈ അതേപോലെ എഴുതി, കോസ് വൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ വൈ ആണ്. ഇനി വൈ ഡാഷ് എന്താണ്, വൺ ബൈ വൺ വൺ പ്ലസ് സൈൻ വൈ അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു. ഇനി ഇവിടെ നോക്കിയേ, ഇത് രണ്ടെണ്ണത്തിൽ നമുക്ക് വൈ കോമൺ ആയിട്ടുണ്ട് അല്ലേ. വൈ സൈൻ വൈ പ്ലസ് വൈ, അപ്പോൾ വൈ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ബാക്കി എന്തുണ്ട്, സൈൻ വൈ പ്ലസ് വൺ അല്ലെങ്കിൽ വൺ പ്ലസ് സൈൻ വൈ, രണ്ടും സെയിം തന്നെയാ അല്ലേ. അപ്പോൾ അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി എന്ത് കിട്ടി, വൈ. ഇതല്ലേ നമ്മുടെ RHS കിടക്കണം, നോക്കിയേ നമ്മുടെ RHS എന്തുള്ളത്, വൈ. അപ്പോൾ LHS എടുത്ത് നമ്മൾ RHS വന്നു. ദെയർഫോർ വൈ മൈനസ് കോസ് വൈ ഈക്വൽ ടു എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. വൈ സ്ക്വയർ ഇൻറ്റു വൈ ഡാഷ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ആദ്യം നമുക്കിതിനെ എന്ത് ചെയ്യാം, ഡിഫറൻഷ്യേറ്റ് ചെയ്യാം അല്ലേ. എക്സ് പ്ലസ് വൈ നമുക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, വണ്ണ് കിട്ടും. വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, വൈ ഡാഷ് വരും അല്ലേ. ടാൻ ഇൻവേഴ്സ് വൈ, ടാൻ ഇൻവേഴ്സ് വൈ എന്താണ്, വൺ ബൈ വൺ പ്ലസ് വൈ സ്ക്വയർ. പക്ഷേ ഇത് വൈ ആയതുകൊണ്ട് എന്ത് ചെയ്യണം, വൈയുടെ വൈ ഡാഷും കൂടി നമ്മൾ ഇടാൻ മറക്കരുത്. നമുക്ക് എന്ത് ചെയ്യും, ഈ വൺ പ്ലസ് വൈ സ്ക്വയറിന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം വൺ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്തുണ്ട്, വൺ പ്ലസ് വൈ ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്തുണ്ട്, വൈ ഡാഷ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഓരോ ടേമിനായിട്ട് നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ആദ്യം വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം വൺ പ്ലസ് വൈ സ്ക്വയർ വരും പ്ലസ് ഇവിടെ എന്ത് വരും, വൺ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു വൈ ഡാഷ്. വൺ പ്ലസ് വൈ സ്ക്വയർ നമ്മൾ ഒരുമിച്ച് എടുത്തു. വൺ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ വൺ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൺ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു വൈ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു വൈ ഡാഷ് നമുക്ക് റൈറ്റ് സൈഡ് ഉണ്ട്. ഇതിന് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് നോക്കിയേ വൈ ഡാഷ് വൺ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു വൈ ഡാഷിൽ ഒരു വൈ ഡാഷ് ഉണ്ട്. നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുന്നില്ല കേട്ടോ, ഇവിടെയും ഒരു വൈ ഡാഷ് ഉണ്ട്. അപ്പോൾ വൺ പ്ലസ് വൈ സ്ക്വയർ പ്ലസ്
വൺ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു വൈ ഡാഷ്. ഇത് നമുക്ക് ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരാം, മൈനസ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു സീറോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, വൺ പ്ലസ് വൈ സ്ക്വയർ അങ്ങനെ എഴുതി. ഇതിൽ നിന്ന് ഈ രണ്ട് ടേമിൽ നിന്നും വൈ ഡാഷ് കോമൺ ആയിട്ട് എടുക്കുമ്പം ഇവിടെ വൺ പ്ലസ് വൈ സ്ക്വയർ, ഇവിടെ മൈനസ് വണ്ണ് അല്ലേ, ബാക്കി വൈ ഡാഷ് പോയി കഴിഞ്ഞാൽ ഈക്വൽ ടു സീറോ. ഈ പ്ലസ് വണ്ണും മൈനസ് വണ്ണും ക്യാൻസലാവും. അപ്പം ബാക്കി നമുക്ക് ഇവിടെ എന്ത് കിട്ടും, വൺ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇവിടെ എന്തുണ്ട്, വൈ സ്ക്വയർ വൈ ഡാഷ് മാത്രമേ ബാക്കിയുള്ളൂ. അതെന്താണ് നമുക്ക് കിട്ടിയിരിക്കണേ, ഈക്വൽ ടു സീറോ. കണ്ടോ, നേരിട്ട് നമ്മൾ ആ റിസൾട്ടിലേക്ക് എത്തി. വൈ സ്ക്വയർ വൈ ഡാഷ് കണ്ടോ, വൈ സ്ക്വയർ വൈ ഡാഷ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൺ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു സീറോ. അപ്പോൾ നമ്മൾ നേരിട്ട് തന്നെ ആ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയും. അതുകൊണ്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. നമുക്ക് ടെൻത്ത് ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം പിന്നെ നമുക്ക് രണ്ട് എം സി ക്യു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ടെൻത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതിൽ എക്സ് ബിലോങ്സ് ടു മൈനസ് എ എ എന്ന് പറഞ്ഞിട്ട് അവർ ഇൻ്റർവെല് തന്നിട്ടുണ്ട്. അവർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുന്നത് എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ. അതിൽ വൈ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിതിനെ എന്ത് ചെയ്യാം, വൈ ഇസ് ഈക്വൾ ടു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. ആദ്യം നമുക്കിതിനെ സ്ക്വയർ ചെയ്യാം. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണേക്കാട്ടി നല്ലത് സ്ക്വയർ ചെയ്തിട്ട് കണ്ടുപിടിക്കാവും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, വൈ സ്ക്വയർ ഇസ് ഈക്വൾ ടു ഇതെന്തായി, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നായി. അല്ലെങ്കിൽ നമുക്ക് ഈ മൈനസ് എക്സ് സ്ക്വയർ ഇങ്ങോട്ട് വരാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ ഇത് തന്നെ നമ്മൾ സ്ക്വയർ ചെയ്ത് നല്ലൊരു ചന്തത്തിൽ നമ്മൾ നല്ലൊരു രൂപത്തിലേക്ക് കൊണ്ടുവന്നു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയാൽ എക്സ് സ്ക്വയറിന് ചെയ്യുമ്പോൾ ടു എക്സ്, വൈ സ്ക്വയറിന് ചെയ്യുമ്പോൾ ടു വൈ ഇൻറ്റു ആര് വരും, വൈ ഡാഷ് വരും, വിച്ച് ഇസ് ഈക്വൽ ടു സീറോ അല്ലേ. എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, സീറോ. അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കൊരു ടു കോമൺ ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈ ഡാഷ് ഇസ് ഈക്വൽ ടു സീറോ. അതിൽ ടു നോട്ട് ഈക്വൽ ടു സീറോ ആണല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈ ഡാഷ് ഇസ് ഈക്വൽ ടു സീറോ. ഇതെന്ന് പറയുന്നത് എന്താണ്, എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈ ഡാഷിനെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാം. നമ്മൾ ചിലപ്പോൾ അങ്ങനെ എഴുതാറുണ്ട് അല്ലേ. ഇതല്ലേ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് തന്നെ ആ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ റിസൾട്ടിലേക്ക് വന്നു. അതുകൊണ്ട് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ്. ഇനി ഇലവൻത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ്. ദ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ്, നമുക്ക് എ ബി എന്നൊക്കെ പറഞ്ഞിട്ട് ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടാവും അല്ലേ. ഇൻ ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എ, ഇൻ ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫോർത്ത് ഓർഡർ, ഫോർത്ത് ഓർഡർ ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് വിചാരിക്കുക. അതിൽ എത്ര ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് സീറോ, സെക്കൻഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ടു, തേർഡ് ഓപ്ഷനിൽ ത്രീ, ആൻഡ് ലാസ്റ്റ് ഓപ്ഷനിൽ ഫോർ. അപ്പം ഫോർത്ത് ഓർഡർ ആയതുകൊണ്ട് തന്നെ അതിൽ എത്ര ആർബിട്രറി കോൺസ്റ്റൻറ്റ് വേണം, ഫോർ ആർബിട്രറി കോൺസ്റ്റൻസ്. നമ്മൾ എ ബി സി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുക്കാറുണ്ട് അല്ലേ. ഫോർ ആർബിട്രറി കോൺസ്റ്റൻസ് നമുക്ക് ആവശ്യമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഇൻ ദ പർട്ടിക്കുലർ സൊല്യൂഷൻ. ഇത് ജനറൽ സൊല്യൂഷൻ ആയിരുന്നേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഇൻ എ പർട്ടിക്കുലർ സൊല്യൂഷൻ. എന്താണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിലുള്ള ആർബിട്രറി കോൺസ്റ്റൻസിനൊക്കെ വാല്യൂ കൊടുത്തിട്ടാണ് നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു അല്ലേ. ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് തേർഡ് ഓർഡർ. അപ്പോൾ ഓർഡർ എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് ത്രീ, ടു, വൺ, ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ സീറോ. അപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആർബിട്രറി കോൺസ്റ്റൻറ്റിനെ വാല്യൂ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ടാവില്ല, അത് ഏത് ഓർഡർ ആയിക്കോട്ടെ, തേർഡ് ഓർഡറോ സെക്കൻഡ് ഓർഡറോ ഏത് ഓർഡർ ആയിക്കോട്ടെ, പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെങ്കിൽ ദർ ഈസ് നോ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി സീറോ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വരുന്ന ഒരു ടോപ്പിക് എന്ന് നമുക്ക് പറയുന്നത് നമ്മുടെ ഒരു ഡിലീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വേർ ജനറൽ സൊല്യൂഷൻ ഈസ് ഗിവൺ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് അടുത്തത് വരുന്നത്. അത് നമ്മുടെ ഡ്രോപ്പ്ഡ് പോർഷൻ ആണ്, അതുകൊണ്ട് അതും അതുമായി ബന്ധപ്പെട്ട എക്സസൈസ് 9.3 നമുക്കില്ല. അപ്പോൾ അതിനുശേഷം വരുന്ന ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.